ഈ ആഴ്ച കണ്ട പടങ്ങൾ നവംബർ തേർഡ് വീക്ക്, അവർ ശനിയാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ പിന്നീട് കണ്ടത്. പ്രത്യേകിച്ച് മുകുന്ദൻ യൂണി അസോസിയേറ്റ്സ്, ആ പടം വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പടമാണ്, പക്ഷേ കണ്ടത് ഞായറാഴ്ച ആയിരുന്നു. അതൊരു ലെവൽ പടമാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കണ്ടു നോക്കാം. നമ്മൾ സാധാരണ മലയാളത്തിൽ കാണുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള സിനിമയല്ലത്. നമ്മൾക്കിപ്പോൾ ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടർ, പ്രത്യേകിച്ച് ഇതുപോലെ വലിയ ആക്ടേഴ്സ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർക്ക് നമുക്ക് അധികം കണ്ട് പരിചയമില്ലാത്ത ശീലമില്ലാത്ത ഒരു ടെറൈനാണ്. ആ സാധനം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. സ്ഥിരം കാണുന്ന മലയാള സിനിമയല്ല, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്രോച്ച് ചെയ്യുക. നല്ല അടിപൊളി പടമാണ് ഈ ഒരു മുകുന്ദൻ യൂണി അസോസിയേറ്റ്സ് എന്ന ചിത്രം. ഇങ്ങനത്തെ പടങ്ങൾ വന്നാലാണ് ഇങ്ങനത്തെ ആൻറ്റി ഹീറോ സിനിമകൾ അത് ചർച്ച ചെയ്യുന്ന കാര്യം. ഇത് സോഷ്യൽ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അല്ല ഈ സിനിമ ഉദ്ദേശിക്കുന്നത്, അത് അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രേക്കിംഗ് ബാഡിലെ ഹൈസൻബർഗോ അല്ലെങ്കിൽ നമ്മുടെ ബെറ്റർ കോൾ സോളിലെ സോൾ ഗുഡ്മാൻ, ആ ഒരു ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണ് ഈ ഒരു മുകുന്ദൻ യൂണി എന്ന ക്യാരക്ടർ. അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ക്യാരക്ടറല്ല, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊക്കെ സമയമെടുക്കും, എങ്കിലും പൊളി സാധനമാണ്. കണ്ടിട്ടില്ലാത്തതുകൊണ്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഫാമിലി ആയിട്ടൊന്നും കാണുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. മറ്റൊന്ന് ഓ മൈ ഡാർലിംഗ്, ഇതും വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പടമാണ്, കണ്ടപ്പോൾ ഞായറാഴ്ചയായി. നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു, ഒരു ഹിന്ദി പടം. നമ്മൾ ഈ ഹിന്ദി പടത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു അല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു പടം പുറത്തിറങ്ങുന്നത്. പൊളി സാധനമായിരുന്നു. ഇതൊരു ബ്ലാക്ക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ് ഈ ഒരു ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രം. അതിൽ രാധിക ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ചെറിയ ചെറിയ റോൾസേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറേ ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സ് ഈ ഒരു മോണിക്ക എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇവരൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു ഒരു ചെറിയൊരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മോളിൽ പോകുന്ന ഒരു ബ്ലാക്ക് കോമഡി ചിത്രമാണിത്. പക്ഷേ അതിൻ്റെ പ്രസൻറ്റേഷൻ പൊളിയാണ്. ആ പ്രസൻറ്റേഷൻ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂർ നമ്മൾ ഇരുന്ന് പോകും, ഇരുന്ന് കുറേ കുറച്ചൊക്കെ ചിരിക്കാനും ചിന്തിക്കാനൊക്കെ ഉള്ള നല്ല പ്രസൻറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പടം എന്ന് പറയാൻ പറ്റുന്ന ഒരു ചിത്രമാണ് ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രം. ഒരുപാട് പാട്ടുകളുണ്ട് ഈ പടത്തിൽ, അത് പൊളിയാണ്. കറക്റ്റ് സിങ്ക് ചെയ്ത് സിങ്ക് ചെയ്ത് സിമ്പിളാണ് പടം, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരുന്ന ട്വിസ്റ്റുകളൊക്കെ ഒരു അര കിലോമീറ്റർ മുമ്പേ ആൾക്കാർക്ക് ഹൈപ്പ് കൊടുത്തു വരുന്ന സാധനം നല്ലത്, അവിടെ വരും വേറെ ട്വിസ്റ്റ് നന്നായിട്ടുണ്ടാവും, നല്ല സാധനം. മറ്റൊന്ന് ചെയിൻ സോ മാൻ എന്ന സീരീസിൻ്റെ ആനിമയുടെ ആറാമത്തെ എപ്പിസോഡ്. ഇത് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, കണ്ടു തുടങ്ങുക. അല്ലാതെ ഞാൻ വേറെന്താ പറയുക, പുളി സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ആനിമീസ് തുടങ്ങാത്തവർക്കും തുടങ്ങാൻ പറ്റുന്ന കിടിലൻ സാധനം, ഒന്നും പറയാനില്ല. മറ്റത് സ്ലംബർ ലാൻഡ് എന്ന മൂവി ആയിരുന്നു, നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ജേസൺ മോമോ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ മോഡിൽ പോകുന്ന ചിത്രമായിരുന്നു സ്ലംബർ ലാൻഡ്. ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിഡ്സ് മൂവി ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇന്ന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഈ സിനിമ എന്നിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഉണ്ടായിട്ടുള്ളവർക്കാണെങ്കിൽ കണ്ടു നോക്കുക. മേക്കിങ്ങിലോ അല്ലെങ്കിൽ കഥയുടെ പശ്ചാത്തലമോ ഒന്നൊരു പ്രശ്നമില്ല, എവിടെ നമുക്ക് ലാഗ് അടിക്കാം ഒരു കുഴപ്പമില്ല. നല്ല മേക്കിങ്ങുള്ള നല്ല ഒരു വേൾഡ് ബിൽഡിംഗ് ഉള്ള സിനിമ തന്നെയാണെങ്കിലും ഭയങ്കരധികം ചൈൽഡ് ഫ്രണ്ട്ലി ആയി പോയൊരു സിനിമ എന്ന് തോന്നിപ്പോകുന്നൊരു സിനിമയാണ് സ്ലംബർ ലാൻഡ്. മറ്റൊന്ന് സ്പിരിറ്റഡ് എന്ന് പറയാം. ഇത് ആപ്പിൾ ടി വി പ്ലസിലൂടെ എങ്ങനെയാണോ മറ്റേത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റായിട്ട് റിലീസ് ചെയ്തത്, അതേപോലെ തന്നെ ആപ്പിൾ ടി വി പ്ലസിലൂടെ റിലീസ് ചെയ്ത സിനിമയാണ് സ്പിരിറ്റഡ്. ഇതിൽ നമ്മുടെ റയൻ റെനോൾഡ്സും വിൽ ഫെറലൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. റയൻ റെനോൾഡ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയ്ക്ക് ഞാൻ തലവെച്ചത്. ഒരു മ്യൂസിക്കൽ മൂവിയാണെന്ന് അറിയെങ്കിലും അതിൻ്റേതായ വലിയ ഗുമ്മൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പടം, കുറച്ച് ഡ്രാഗിങ് ആണ്, കുറച്ച് ലെങ്ത് എടുത്ത് പോകുന്ന പടമാണ്, ഇത്ര ആവശ്യമില്ലാന്ന് പല സമയത്തും തോന്നി. പിന്നെ റയൻ റെനോൾഡ്സിൻ്റെ ക്യാരക്ടറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇല്ല സിനിമയിൽ, അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഇല്ലാത്തൊരു പടമായിട്ടാണ് എനിക്ക് സ്പിരിറ്റഡ് എന്ന് പടം തോന്നിയത്. പിന്നെ 1899, ഇത് ഒന്നും പറയാനില്ല. എന്തൊക്കെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുക, ഞാൻ ആവശ്യത്തിലുള്ള പറഞ്ഞു കഴിഞ്ഞ്. ഡാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഡാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഡാർക്ക് എന്നൊരു സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് അറിഞ്ഞിട്ട് ഡാർക്കിന് ക്രിയേറ്റേഴ്സ് തന്നെ പുറത്തിറക്കിയ മറ്റൊരു സീരീസാണ് ഈ 1899. അപ്പോൾ ഓൾറെഡി ഡാർക്ക് കണ്ടു കഴിഞ്ഞ ആൾക്കാരാണ് ഇത് കാണാൻ വരേണ്ടത്. അവരുടെ കിളിയൊക്കെ ഓൾറെഡി പറിച്ച് കളഞ്ഞിട്ടുണ്ട് മുമ്പ്. അപ്പോൾ കിളിയും കിളിക്കൂടൊക്കെ ഇനി എങ്ങനെ എടുത്ത് കളയുമെന്ന് ചിന്തിച്ചിട്ടാണ് ഓരോ സാധനങ്ങളും ഈ സിനിമയിൽ ഈ സീരീസിൽ എഴുതി വെച്ചിട്ടുള്ളത് എന്നതിൽ ഒരു സംശയവുമില്ല. പൊളി സാധനമാണ്. മൈൻഡ് ട്വിസ്റ്റിംഗ് മൈൻഡ് ബെൻഡിങ് സിനിമകളും സീരീസുകളൊക്കെ ഇഷ്ടമുള്ള തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കിടുക്കാഴ്ച ഐറ്റം തന്നെയാണ് 1899 എന്ന സീരീസ്. എല്ലാവർക്കും ഇഷ്ടവും, തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഈ ആഴ്ച കണ്ടത്, കുറവാണ് കമ്പയർ ടു മറ്റാഴ്ചകൾ വെച്ച് നോക്കിയിട്ടുമ്പോൾ. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് ഏതെന്നും കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ മിസ്സായ ഒരുപാട് നല്ല സിനിമകളൊക്കെ ഉണ്ടാവും ഒരുപാട്. അങ്ങനെയുള്ള നിങ്ങൾ കണ്ടതിൽ നല്ലതെന്ന് തോന്നുന്നതും താഴെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് പേർക്ക് ഉപകാരം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.